ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാസ്ക്കറ്റാണ് ഇതുപോലത്തെ. അപ്പോൾ ഈ ബാസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പെയിൻറ്റിൻ്റെ ബക്കറ്റ്, പെയിൻറ്റിൻ്റെ ചെറിയ ബക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഈ ഒരു ഹാഫ് പോർഷൻ ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിടുത്തം അതും നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ അതിൽ കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു ക്ലോത്താണ്, ഒരു നെറ്റ് ടൈപ്പ് ക്ലോത്താണിത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഇതിൻ്റെ അളവെടുക്കണം. ഇത് ഫുള്ളായിട്ട് എടുക്കണം. 6 ഇഞ്ച് ആണ് ഇതിൻ്റെത്. ഇതിൻ്റെ റൗണ്ടായിട്ട് 23. ആ അളവിൽ നമുക്കിതൊന്ന് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു നെറ്റിൻ്റെ ക്ലോത്ത് ആയിട്ട് ഞാൻ ഇതിൽ ഒരു ലൈനിങ് ക്ലോത്ത്, ലൈനിങ് പോലത്തെ ഒരു പീസ് വെക്കുന്നുണ്ട്. അപ്പോളേ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. നെറ്റല്ലാത്തതാണെങ്കിൽ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ താഴെയും ഉള്ളിലും വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊന്ന് റൗണ്ടിലൊന്ന് ഓരോ പീസ്, രണ്ടങ്ങനെ രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാൻ ഇങ്ങനെ ആദ്യം ബക്കറ്റ് വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാണ്. അങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ആ ബക്കറ്റിൻ്റെ പിടുത്തുണ്ടല്ലോ, അതിൽ ഞാനിതുപോലെ സാറ്റർ റിബൺ ചുറ്റി കൊടുക്കുകയാണ്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് അതിൽ ഞാൻ ഒട്ടിച്ചത്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എന്തെങ്കിലും മാത്രം ഒട്ടിച്ചാൽ മതി. ഇതുപോലെ ചുറ്റിയിട്ട് നമുക്കിത് ഇതിൽ ഒട്ടിച്ചെടുക്കാം. ഒന്നര ഇഞ്ച് നീളത്തിലുള്ള സാറ്റർ റിബണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് അത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ആ ബക്കറ്റിൽ ക്ലോത്ത് ഒട്ടിച്ചു കൊടുക്കാം. ആ പറഞ്ഞ അളവിനേക്കാൾ 1 ഇഞ്ച് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് താഴേക്ക്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ നമ്മൾ അളവെടുത്തിരുന്നതിനേക്കാൾ ഇനി മെല്ലെ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും. ഫെവി ബോണ്ട് യൂസ് ചെയ്യുക, പെട്ടെന്ന് ഒട്ടി കിട്ടും. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോ ഇനി അതിൻ്റെ അകത്ത് മാത്രമാണ് നമുക്ക് അടുത്തായിട്ട് ഒട്ടിക്കാനുള്ളത്. അതിപ്പോ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ റൗണ്ടിൽ കട്ട് ചെയ്ത പീസ് ഇതുപോലെ താഴെ മുകളിലും ഒട്ടിക്കുകയാണ്. ഇതുപോലെ താഴെ മുകളിൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ബക്കറ്റിൻ്റെ അടിയിൽ ആ പീസ് വെച്ച്
ഒട്ടിച്ച് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് അതിൻ്റെ പിടുത്തം ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലുള്ള ഡെക്കറേഷൻ ബോൾസിൻ്റെ വീഡിയോ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക.